ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതെല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും, നമ്മൾ മണപ്പുറം ശിവരാത്രി അവിടെയാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു എൻട്രൻസ് പോർഷനാണ് ഈ ഒരു ഇത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ചുമ്മാ ഒന്ന് നടക്കാണ് കേട്ടോ. ഉള്ളിലേക്ക് അങ്ങനെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ കൂടി പതുക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ നടക്കാം. അപ്പോൾ കുറച്ചും കൂടി നടക്കാമല്ലോ, നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 8:30, 9:00 ഒക്കെ ആയപ്പോഴാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇതുപോലെ പെൺകുട്ടികളെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഹെയർ ആക്സസറീസും മാല, വള, കമ്മൽ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ അട്രാക്റ്റ് ചെയ്യും അങ്ങനെയുള്ളത്. അപ്പോൾ എൻ്റെ മോളിതാ ഇവിടെ നിന്നിട്ട് കുറേ ഹെയർ ബാൻഡൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചുമ്മാ ഇങ്ങനെ ഒന്ന് നോക്കി എടുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞാനൊന്ന് ചുമ്മാ ഒന്ന് അകത്തുള്ള ആ ഒരു ഇതൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്, ഒരുപാട് നല്ല ഭംഗിയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നിന്ന് നല്ല രീതിയിൽ തന്നെ നോക്കി സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള ഐറ്റംസ് കിട്ടും. പിന്നെ ഒരുപാടങ്ങ് തിരക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് തന്നെയുള്ള ടൈം കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ കമ്മൽ വാങ്ങിച്ചു, പിന്നെ കുറച്ച് ഹെയർ ആക്സസറീസൊക്കെ വാങ്ങിച്ചു, മോൾക്ക് ഹെയർ ബാൻഡ് അങ്ങനെയുള്ള ഹെയർ ആക്സസറീസൊക്കെ വാങ്ങിച്ചു, പിന്നെ കുഞ്ഞി മുത്തുമാല, നല്ല ഗ്ലേസി ആയിട്ടുള്ള മുത്തുള്ള നല്ല മാല ഉണ്ടായിരുന്നു കേട്ടോ മോൾക്ക്. അപ്പം അതൊക്കെ വാങ്ങിച്ചു. അപ്പം ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് പോരുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇനി പിന്നെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് ദാ ഇതെല്ലാം ഫുഡിൻ്റെ സ്റ്റോളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇവിടെ ബജി കട, പിന്നെ മറ്റേ ചോളം, പോപ്കോൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കട, പിന്നെ കുറേ സ്റ്റോളുകളൊക്കെ എംറ്റി ആയിട്ട് കിടക്കായിരുന്നു കേട്ടോ. ഒന്നും അങ്ങനെ വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ ഒരുപാട് ചെടികളുടെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ചെടികൾ ഒരുപാട് വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ചുമ്മാ നമ്മൾ നോക്കിയോളൂ, വാങ്ങിയൊന്നുമില്ല കേട്ടോ. കാരണം ഭയങ്കര ചൂടല്ലേ, ചൂട് സമയത്ത് കൊണ്ടുവന്ന് നമ്മൾ ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയായിപ്പോവും. അപ്പം വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നു, വാങ്ങിച്ചില്ല. അങ്ങനെ നമ്മളിതാ ഈ ഒരു ഗ്രൗണ്ടിൽ, പിന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ നമുക്ക് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല പൊടിയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതെല്ലാം ചക്കര, പനം ചക്കര അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ആയിരുന്നു. പിന്നെ കുറേ ടോയ്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ടോയ്സിൻ്റെ സെക്ഷനൊക്കെ ഒരുപാട് അങ്ങ് കയറി നിന്ന് ഞാൻ അങ്ങോട്ട് പോയി വീഡിയോ എടുത്തില്ല. കാരണം മോളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഉള്ള ഫുൾ ടോയ്സ് അവൾക്ക് വേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പിന്നെ ഞങ്ങൾ പാനിപ്പൂരി ട്രൈ ചെയ്യാമെന്നും പറഞ്ഞിട്ട് പാനിപ്പൂരി വാങ്ങിക്കാൻ കയറിയിട്ടോ. ഒരു പ്ലേറ്റിൽ ഒരു 6 എണ്ണോ 5 എണ്ണോ അങ്ങനെ എന്താ ഉണ്ടാകും, 50 രൂപയാണ് കേട്ടോ വില. പക്ഷേ ഭയങ്കര കൊള്ളില്ലായിരുന്നു കേട്ടോ, ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ നല്ലൊരു എക്സ്പെക്റ്റേഷനിലാണ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത്രം അത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതിൽ പച്ച സവാള ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഉരുളക്കിഴങ്ങ് എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ ഭയങ്കര പച്ച സവോളയായിരുന്നു, ഭയങ്കര കട്ടിക്ക് ഇട്ടേക്കുന്നത്. പച്ച സവോള ഇടും, പക്ഷെ ചെറിയ ചെറുതായിട്ടല്ലേ മുറിച്ചിട്ടുന്നത്, ഇത് ഭയങ്കര കട്ടിക്ക് ഇട്ടേച്ചു. പിന്നെ അതിൻ്റെ ആ ഒരു ചട്നി ഉണ്ടല്ലോ, മിൻറ്റിൻ്റെ ചട്നി ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഗ്രീൻ ചട്നിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, ടമറിൻ്റെ ചട്നി ഉണ്ടായില്ല, പക്ഷെ മോള് നല്ല ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെയും അവിടെ നിന്ന് പോരുവാണ്. പോരുമ്പോൾ റൈഡിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോരുന്നത്. റൈഡിൽ കയറാനുള്ള ഉദ്ദേശത്തോന്നല്ല, ചുമ്മാ റൈഡിൻ്റെ സെക്ഷനിലേക്ക് പോരാണേ. അപ്പോൾ ദാ ഇത് കണ്ടോ, ഈ ഒരു റൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര ഹൈറ്റിലുള്ള റൈഡാണ് കേട്ടോ. അതിലൊന്നും കയറാൻ പോയില്ല, കാരണം പേടിയാണ് കേട്ടോ, എനിക്ക് ആ ഒരു റൈഡിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണേ. അങ്ങനെ ഞങ്ങൾ ദാ ഈ ഒരു റൈഡിങ്ങിൻ്റെയൊക്കെ ഇതൊക്കെ കാണുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരുപാട്. പിന്നെ അതെ ഹോഴ്സ് റൈഡിങ്ങിന് ഒരു ഹോഴ്സിനെ കണ്ടു കേട്ടോ ഞങ്ങൾ. ഒരു വൈറ്റ് കളറിലുള്ള ഹോഴ്സാണ്, പക്ഷേ അതിൽ കയറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഹസ്ബൻഡ് സമ്മതിച്ചില്ല, അതുകൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ. അങ്ങനെ ദാ അപ്പോൾ ദാ ഈ ഒരു റൈഡ് അവർ കറക്കുന്നുണ്ട്, നല്ല സ്പീഡിൽ അവർ കറക്കും. ആദ്യം സ്പീഡ് കുറച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഭയങ്കര സ്പീഡിൽ, അപ്പോൾ ആളുകൾ അതിലിരുന്ന് ഭയങ്കരമായിട്ട് കരയുകയും കൂകി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ദാ ഇതുപോലുള്ള ഒരു റൈഡ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഷിപ്പിൻ്റെ ആകൃതിയിലുള്ളതില്ലേ, അത് ചുമ്മാ ഇങ്ങനെ 1 സൈഡ് 2 സൈഡ് അങ്ങനെ മാത്രം കാണിക്കുന്നുള്ളൂ, റൗണ്ടിൽ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഞാൻ റൈഡുകളിലോട്ടൊന്നും അങ്ങനെ അങ്ങോട്ട് കയറാനൊന്നും പോയില്ല. പിന്നെ ദാ ഈ ഒരു ഇതെന്ന് പറഞ്ഞ് കുറച്ച് കമ്മലുകളാണ് കേട്ടോ, കമ്മലുകൾ മാത്രമുള്ളൂ. തീരെ ചെറിയ കമ്മൽ തുടങ്ങി വലിയ കമ്മൽ വരെ ഉണ്ട് കേട്ടോ. തീരെ ചെറിയ റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചുമ്മാ നോക്കിയുള്ളൂ, നേരത്തെ ഓൾറെഡി നമ്മൾ വാങ്ങിയതാണല്ലോ. അങ്ങനെ ഞങ്ങൾ ദാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ട് ദാ ഓരോരോ റൈഡുകൾ. ദാ ബ്രേക്ക് ഡാൻസിൻ്റെ റൈഡാണ് കേട്ടോ അവിടെ കാണുന്നത്, അത് നല്ല രീതിയിൽ തന്നെ ബ്രേക്ക് ഡാൻസ്. പിന്നെ ദാ ഈ നിൽക്കുന്ന ചേച്ചിമാരുണ്ടല്ലോ, അവർക്ക് മേത്ത് എന്തോ വെള്ളം വീണെന്നോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വലിയ റൈഡുണ്ടല്ലോ ഒരു റൗണ്ടിൽ പോകുന്ന, അതിൽ നിന്ന് ആരോ തുപ്പി അങ്ങനെ എന്തോ ചെയ്തതാണെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, അവർക്ക് ഇങ്ങനെ വെള്ളം വീണു എന്നാണ് അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദാ ബ്രേക്ക് ഡാൻസിൻ്റെ റൈഡിങ് ഇങ്ങനെ ഒന്ന് കാണാനുണ്ട്. അതിൻ്റെ രസമുണ്ട്, ഭയങ്കര സ്പീഡിൽ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഭയങ്കര തിരക്കെന്ന് പറയാനായിട്ട്
ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എക്സാം ആയിരുന്നു. ഞങ്ങൾ തിങ്കളാഴ്ച കണ്ടോ പോയത്, എക്സാം ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് തുറന്ന് ക്ഷീണം ആയിട്ട് ആളുകൾ എടുക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഇനിയിപ്പോൾ വെക്കേഷൻ ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ പോകാമെന്നുള്ള ആ ഒരു ഇതിലായിരിക്കും ആളുകൾ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ധാരാളമായിട്ടൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇപ്പുറത്തേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ദാ ഇപ്പുറത്തൊരു റൈഡുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കണ്ട്. പിന്നെ കുട്ടികൾക്കായിട്ടുള്ള റൈഡുകൾ, പിന്നെ കുറേ റൈഡുകളിലൊന്നും ആരും ഇല്ല കേട്ടോ. അവർ ചുമ്മാ ഇങ്ങനെ കറക്കി വിടുകയാണ്, കാരണം വെറുതെ ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കറക്കിയിരുന്നായിരുന്നു. നല്ല ബഹളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാട്ടുകൾ കാര്യങ്ങൾ, ഒരു ഷിപ്പിൻ്റെ മോഡലിലുള്ള റൈഡും പിന്നെ ട്രെയിനിൻ്റെ, അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് റൈഡ്സുകൾ കാര്യം ഉണ്ടായിരുന്നു. പിന്നെ മരണക്കിണർ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് മരണക്കിണറിൽ പോകണമെന്നുണ്ടായിരുന്നു. ഹസ്ബൻഡിന് ഒറ്റ കുട്ടിയെ കൊണ്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഹസ്ബൻഡ് പറഞ്ഞു വേണമെങ്കിൽ കയറ്റുമോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് കയറാനായിട്ടുള്ളൊരു പേടിയിൽ ഞാൻ അങ്ങനെ കയറാൻ നിന്നില്ല കേട്ടോ. അല്ലെങ്കിൽ അതും കൂടി കാണാമായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ റൈഡിൽ കയറിയില്ല. അതിൽ ഞാൻ ചുമ്മാ കാണാനൊന്നും കയറിയില്ല. പിന്നെ അതേ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു റൈഡുകളുണ്ടല്ലോ, ട്രെയിൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബൈക്ക് ഉണ്ടായിരുന്നു, ജീപ്പ് ഉണ്ടായിരുന്നു, എയ്റോപ്ലെയിൻ, ഹെലികോപ്റ്റർ അതുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് റൈഡ്സുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ശരിക്കും ആളുകളൊന്നും ഇല്ല അതിൽ, കുട്ടികളൊന്നും ഇല്ല. എന്നിട്ട് അവർ വെറുതെ കറക്കി വിടുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഒരു റൈഡിങ്ങിൻ്റെയൊക്കെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ മുളക് ബജി, കോളിഫ്ലവറിൻ്റെ ചില്ലി, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ അതൊക്കെ കണ്ടു. പക്ഷെ അതൊന്നും ട്രൈ ചെയ്തില്ല കേട്ടോ. കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ആ പാനിപ്പൂരി കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വായ അങ്ങോട്ട് ചീത്തയായിപ്പോയി എന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കഴിച്ചില്ല കേട്ടോ, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് അതിൻ്റെ അകത്ത സാധനം കളഞ്ഞിട്ട് ഫില്ലിങ്സ് കളഞ്ഞിട്ട് ആ ഒരു സംഭവം മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. നല്ല ക്രിസ്പിനെസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ചട്ടികൾ കണ്ടു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതേ നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മളുടെ ഈ ഒരു സംഭവങ്ങൾ, ഇതും മണ്ണിൻ്റെ ഐറ്റംസൊക്കെ തന്നെയാണ്. പക്ഷേ കാണുമ്പോൾ തന്നെ അറിയില്ലല്ലേ, നല്ല രസമുള്ള നല്ല നല്ല ഭംഗിയുള്ള ഷോക്കേസിലൊക്കെ പറ്റിയ ഐറ്റംസാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ കുറേ ഭരണികളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ഭരണി എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഫ്ലവറുകളാണ് കേട്ടോ ഇത്, ഫ്ലവർ വെയ്സ് അതിൽ വെച്ചിട്ടുള്ളതാണ്. കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള കുട്ടി ഫ്ലവർ വെയ്സുകൾ. പിന്നെ ദാ ഇതുപോലെ ഒരുപാട് 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 വെറൈറ്റി ആയിട്ടുള്ള ഭരണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ഭരണി ഇങ്ങനെ തപ്പി 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 പോകണമെന്ന്. ആ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഷോപ്പുകൾ, കുറേ സ്റ്റാളുകളെല്ലാം ഈ ഭരണിയുടെ സെക്ഷനുകളാണ്. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി 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 വരാണ്. കുറേ മഗ്ഗുകളൊക്കെ ഉണ്ട് കേട്ടോ. മഗ്ഗ് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്കുതായി പായ, കത്തി അങ്ങനെയുള്ള വിൽക്കണ ഒരു ചേട്ടൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സെക്ഷൻ നിറച്ച് അങ്ങോട്ട് പോകുമ്പം ഈ ഇത് തന്നെയാണ് കേട്ടോ ഭരണിയുടെ. അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കി 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 വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റാളിൽ കിട്ടിയിട്ടോ ഓരോ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ഭരണി കിട്ടിയേ. അപ്പം ഞങ്ങൾ അവിടെ പോയി വില ചോദിച്ചു, അങ്ങനെ അവരോട് പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് അങ്ങനെ രണ്ട് ഭരണികൾ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള ഭരണികൾ രണ്ടെണ്ണം വാങ്ങിച്ചത്. ഇതാണ് ഞാൻ വാങ്ങിച്ച ഭരണികൾ കേട്ടോ. നല്ല രസമല്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി ഭരണിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണം ഞങ്ങൾ വാങ്ങിച്ചു. അപ്പം ഞങ്ങൾ പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെയിം ഇത് തന്നെ, പക്ഷേ കുറച്ചിങ്ങനെ ലെങ്തി ആയിട്ട്. പക്ഷേ എനിക്കത് അത്രയ്ക്ക് ഇങ്ങോട്ട് പോരില്ല, അതിനെല്ലാം നല്ലത് മറ്റേത് തന്നെയാണെന്നും പറഞ്ഞ് ഞാൻ മറ്റേ ക്യൂട്ടായിട്ടുള്ള കുട്ടി ഭരണിയാണ് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുട്ടി ഭരണിയൊക്കെ രണ്ടെണ്ണം വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ വാങ്ങിച്ച് നമുക്ക് ഇപ്പുറത്തോട്ടൊക്കെ ഞങ്ങൾ നോക്കിയപ്പം ഇതൊക്കെ ഉണ്ടോ, വേറുള്ള പല പല കളേഴ്സൊക്കെ ഉണ്ട്, വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം ഞാൻ അത് തന്നെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാ ഇവിടെയും ഷോക്കേസിൽ വെക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞിക്കിളികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര കഴിവുകളാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ദാ കുറച്ച് ഉണ്ട് ബാസ്ക്കറ്റ് അങ്ങനെയുള്ളത്, പിന്നെ വരണികൾ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ദാ ഇപ്പുറത്തേക്ക് ഇങ്ങനെ വന്നപ്പോൾ അതെ ഒരു ചേട്ടൻ ഇരുന്നിട്ട് ദാ ചീപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഈ ചട്ടികൾ, ഒരുപാട് ചട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ രണ്ട് കളറുള്ളൂ, പക്ഷേ പല പല ഷേപ്പുകളിലുള്ള ചട്ടികളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോന്നുകൊണ്ട് പോന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം എന്നിട്ട് ആ ഒരു ടോയ് ഷോപ്പും കൂടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഒരു ടോയ് ഷോപ്പിലേക്ക് കയറിയില്ല, നമ്മൾ പുറത്തു നിന്ന് ഇങ്ങനെ കണ്ടു. കാരണം മോളെ കൊണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റത്തില്ല, ആ ഷോപ്പിലെ ഫുൾ ഐറ്റംസും അവൾക്ക് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ ദാ ഇങ്ങനെ പുറമേയുള്ള ആ വീഡിയോ മാത്രം ഞാൻ എടുത്തോളൂ കേട്ടോ, സോറി. പിന്നെ ദാ ഇപ്പുറത്തൊരു സ്റ്റാളുകൾ വെറുതെ കിടപ്പുണ്ട് കേട്ടോ. ആ സ്റ്റാള് ഇതൊക്കെ വെറുതെ ഇമിറ്റിയായിട്ട് കുറേ സ്റ്റാളുകൾ കിടപ്പുണ്ട്. അപ്പോഴാണ് നോക്കിയപ്പോൾ കുറച്ച് നൊസ്റ്റാൾജിക് ക്യാൻഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ, മിഠായികൾ, പഴയകാല മിഠായികൾ, പഴയകാല ഓർമ്മകളുടെ മിഠായികൾ. അതായത് ചക്കക്കുരു മിഠായി, പുളി മിഠായി, പിന്നെ നാരങ്ങ മിഠായി ഉണ്ടായിരുന്നു, തേന്നിലാവ്, ജെല്ലി മിഠായി, സിസർ മിഠായി, പിന്നെ എന്താ പീനട്ട് മിഠായി, പിന്നെ ഗ്യാസ് മിഠായി, പോളോ, ചോക്ലേറ്റ് മിഠായി, പാണ്ട മിഠായി, പണ്ടത്തെ മിഠായികളൊക്കെ ഉണ്ടല്ലോ, വെയിറ്റിൻ്റെ മിഠായി,
പിന്നെന്താണ്, അങ്ങനെ അങ്ങനെ ഒരുപാട് മിഠായികളൊക്കെ കണ്ടു കേട്ടോ. ഈ ഒരു ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് മിഠായികളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 100-ൽ പരം മിഠായികളുണ്ടെന്ന് തോന്നുന്നു. നൊസ്റ്റാൾജി ക്യാൻഡി എന്ന് പറഞ്ഞാൽ പുളിമിഠായി തന്നെ പല 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 വിധത്തിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പുളിമിഠായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാങ്ങിയത് ഈ ഒരു പുളിമിഠായി, കാരണം മറ്റേതൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മിഠായിൽ നോക്കിയപ്പം ഈ കാരക്കയുടെ കുരു പോലത്തെ കുഞ്ഞു കുരു ഉണ്ടല്ലോ, ആ ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. അപ്പം എനിക്ക് പിന്നെ അങ്ങനെ അധികം എനിക്ക് ഇഷ്ടമായി തോന്നിയില്ല കേട്ടോ. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു മിഠായി. അതിനേറെ നല്ല നമ്മുടെ സാധാരണ ഇംലി ക്യാൻഡി തന്നെയായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് വാങ്ങിച്ചു, പക്ഷേ 1-2 എണ്ണം ട്രൈ ചെയ്ത് ബാക്കി മാറ്റി വെച്ചേക്കണേ വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കുറേ മിഠായി, പാണ്ഡ മിഠായി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ടത്തെ മിഠായി. പിന്നെ ഇങ്ങനെ കറക്കി ഇങ്ങനെ ഇതാകണം മിഠായിക്കില്ലേ, അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. പിന്നെ അതാ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ പണ്ടത്തെ മിഠായികൾ, ചക്കക്കുരു മിഠായി. പിന്നെ എനിക്ക് കണ്ടിരുന്നപ്പോൾ ചക്കക്കുരു മിഠായി ഭയങ്കര ഇഷ്ടമായിട്ട്, പക്ഷെ നമ്മൾ കഴിച്ച് വാങ്ങിച്ചില്ല കേട്ടോ, കാരണം എങ്ങനെയാണ് അതിൻ്റെ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് മിഠായികളൊക്കെ വാങ്ങിച്ചു. ഏത് മിഠായി എടുത്താലും ഒരു പാക്കറ്റ് 20 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മിഠായികളൊക്കെ എടുത്ത് വതക്കിയത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ നോക്കിയപ്പോൾ ഇങ്ങനത്തെ നുറുക്ക് വാങ്ങിച്ചു കേട്ടോ. നുറുക്കല്ല, ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, ഉപ്പോ പുളിയോ മധുരമോ ഒന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ 2 പാക്കറ്റൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറേ മിഠായികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ചുമ്മാ നോക്കിയുള്ളൂ. അങ്ങനെയാണ് മോൾക്ക് പേന വേണമെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ പേനയുടെ ഷോപ്പിൽ കയറിയതാ ഇതുപോലുള്ള ഒരു പേനകൾ, അത് കഴിഞ്ഞ് ദാ ഇപ്പോൾ വെക്കണ ചട്ടി, അങ്ങനെ ഇതൊക്കെ നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് കുലുക്കി സർബത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. ദേ പാനിപ്പൂരി കണ്ടതിനപ്പോൾ തന്നെ എനിക്ക് മതിയായി, വേണ്ട എന്നും പറഞ്ഞു പോകുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് കുറച്ച് സ്റ്റാളുകളുടെ എൻഡിങ്ങിലെത്തി. അത് കഴിഞ്ഞ് നമ്മളിത് ചുമ്മാ എവിടെയും എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്നുള്ളതിൽ നമ്മൾ പതുക്കെ പതുക്കെ നടന്ന് 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 വരികയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ ആ ഒരു ആർച്ചിൻ്റെയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പോകണം. ടാറ്റാ ബൈ.